ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലുള്ള ചായരിപ്പയില്ലേ, അരിപ്പയിൽ ഒത്തിരി കറകളും അതുപോലെ തന്നെ അഴുക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ. അതിങ്ങനെ പറ്റിപ്പിടിച്ച് കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനത്തെ കറയൊക്കെ ആവും. പിന്നെ നമ്മളത് എത്ര ലിക്വിഡ് അല്ലെങ്കിൽ സോപ്പൊക്കെ ഇട്ട് കഴുകിയാലും അതിൻ്റെ കറകളൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുവാൻ പോകുന്നത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഈ കറയൊക്കെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചായപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് അരിപ്പ അതിൽ മുങ്ങിക്കിടക്കത്ത രീതിക്ക് വേണം വെള്ളം നമുക്ക് എടുക്കുവാനായിട്ട്. നമുക്ക് ഇതിലേക്ക് സോപ്പ് പൊടി, നമ്മൾ അലക്കുവാൻ നേരത്ത് എടുക്കുന്ന സോപ്പ് പൊടിയില്ലേ, ആ സോപ്പ് പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏരിയയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോപ്പ് പൊടി വേണമെങ്കിലും മതി. ജസ്റ്റ് ഒന്ന് അത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി, ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ സോഡാപ്പൊടി, അത് വിട്ടിട്ട് ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാത്രം സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ സ്റ്റെയിനർ നമുക്ക് ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഈ വെള്ളവും സോപ്പൊടിയൊക്കെ ഒന്ന് പൊങ്ങി വരട്ടെ കേട്ടോ. അതായത് പാല് പൊങ്ങില്ലേ, അതുപോലെ ഇതിങ്ങനെ പൊങ്ങി വരും. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ, കുറേശ്ശെയായിട്ട് ഇതിങ്ങനെ പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. സോഡാപ്പൊടിയും നമ്മൾ വിനീഗറൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ, ഇല്ലെങ്കിൽ ഈ പതയെല്ലാം താഴത്തേക്ക് പോകും. ജസ്റ്റ് ആ പതയുന്നതിന് ശേഷം സ്റ്റെയിനറ് മുക്കി വെക്കാം. ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതിലുള്ള അഴുക്കെല്ലാം ഇളകി ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. ഇതാ കണ്ടില്ലേ, അഴുക്കെല്ലാം ആ ചായയുടെ മട്ടിലുള്ള ആ കറകളെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇളകി വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി സ്റ്റെയിനർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ബ്രഷോ അല്ലെങ്കിൽ ഒരു സ്റ്റീലുള്ളോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക ഇതിൻ്റെ മീതെ. അപ്പോൾ ഈ അഴുക്കെല്ലാം നന്നായിട്ടൊന്ന് പോന്ന് കിട്ടും. ഇതാ കണ്ടോ, ഇങ്ങനെയൊന്ന് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഒത്തിരി അഴുക്കിങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ സിങ്കിലോ വാഷിംഗ് ബേസിനിലോ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ആയതുകൊണ്ടിട്ടാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത്. സിങ്കിൽ വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ നമ്മുടെ ആ ടേബിളൊക്കെ വൃത്തിഹീനമായി പോകും. അപ്പോൾ ദേ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം വെളുത്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നല്ല കറയും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ആ എല്ലാ കറകളും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇതാ കണ്ടോ, നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഒരുവിധം നമുക്ക് കറകളെ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് വരുമ്പോൾ നമുക്കൊരു മടിയായിരിക്കുമല്ലേ ഇങ്ങനെ കറയുള്ള സ്റ്റെയിനർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് എടുക്കുവാണെങ്കിൽ അതിലുള്ള ഏകദേശമുള്ള കറകളും അഴുക്കുകളും എല്ലാം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് രണ്ടാമത്തെ മെത്തേഡാണ് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തത് ഇത്രയുമേ ഉള്ളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ മെത്തേഡ്, അതിനായിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് സ്റ്റെയിനർ എടുക്കുക. സ്റ്റെയിനർ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഈ ചൂടാക്കുമ്പോൾ ആ മട്ട, അതായത് ചായ മട്ടില്ലേ, ഇളകിപ്പോലും ചെറുതായിട്ട് പുക വരുന്നുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിത് താഴത്തേക്ക് മാറ്റി വെക്കുവാണ്, ടേബിളിലേക്ക് എടുത്ത് വെക്കുവാണ്. ഇപ്പോൾ ഒരു ഏകദേശം ചൂടായി കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ആ ഒരു കറയാണ് ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് ഒരു ബ്രഷ്, ഉപയോഗിക്കാത്തൊരു ബ്രഷോ അല്ലെങ്കിൽ സ്റ്റീലുള്ളോ മതി കേട്ടോ, സ്ക്രബ്ബറോ മതി. നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ പ്ലേറ്റിൽ കണ്ടോ, അതിൻ്റെ ആ കറയൊക്കെ വന്ന് മട്ടിങ്ങനെ വന്ന് പ്ലേറ്റിലേക്ക് നമുക്ക് വീണ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഇടക്കിടക്കൊന്ന് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ ഒത്തിരി അഴുക്ക് നമുക്കിങ്ങനെ വീണ് കിട്ടും. ദാ പ്ലേറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് പോകാനുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യാമെന്നറിയും, വീണ്ടും ഒന്ന് സ്റ്റൗ കത്തിക്കുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നേരം ചൂടാക്കി ഒന്ന് ബ്രഷ് കൊണ്ട് ചെയ്തായിരുന്നു, പക്ഷേ അതിൻ്റെ ആ ചൂട് പോയി കഴിയുമ്പോൾ പിന്നെ ആ മട്ടൊന്നും നമുക്ക് പോന്ന് കിട്ടില്ല. അപ്പോൾ ഇതേ വീണ്ടും ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, ആ സൈഡൊക്കെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്ന് ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ കൊണ്ടിട്ടോ നന്നായിട്ടൊന്ന് സ്ക്രബ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി അഴുക്കൊക്കെ നമുക്ക് പോന്ന് കിട്ടും. ആ മെയിൻ ഭാഗത്ത് നിന്ന്, നടുക്ക് നമ്മൾ ചായ അരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കുറേ അഴുക്ക് പോന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സൈഡാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ പോരുന്നുണ്ട്, ഒരു അഴുക്കൊക്കെ ഇതേ കണ്ടോ കവറിങ് പോലെ ഇങ്ങനെ പോന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറയില്ലേ, അതെത്ര നമ്മൾ കഴുകിയാലും പോകത്തില്ല. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാം. അതിനായിട്ട് കുറച്ച് സോഡാപ്പൊടി ഇതിൻ്റെ മീതെ ഒന്ന് തൂക്കിക്കൊടുക്കാം.
വളരെ കുറച്ച് മതി കേട്ടോ. അതിൻ്റെ മീതെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ കറ പെട്ടെന്ന് ഇളകി കിട്ടും. ഒരു 5 മിനിറ്റ് കഴിയണേ ഉടനെ തന്നെ ആരും സ്ക്രബറിന് അല്ലെങ്കിൽ ബ്രഷിനൊന്നും ക്ലീൻ ചെയ്യരുത്. ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ വെയിറ്റ് ചെയ്യുക, എന്നാലേ ആ അഴുക്കൊക്കെ നന്നായിട്ട് ഇളകി നമുക്ക് ഉരച്ച് കളയാൻ പറ്റൂ. അതെ, ഇതുപോലെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞാൽ മതി. എന്നിട്ട് നേരെ ടാപ്പ് തുറന്നിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ കറകളും അതിൻ്റെ ആ ഭാഗത്തൊക്കെയുള്ള അഴുക്കൊക്കെ പോന്നു കിട്ടും. അപ്പോൾ 2 മെത്തേഡാണ് ഞാനിത് കാണിച്ചു തന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തേതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന്.